ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിഷ്ണുരാജ് ആയൂർ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബയോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻസാണ് പഠിക്കുന്നത്. നമ്മുടെ LDC 2024 ബയോളജി എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബയോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഓക്കെ, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഇപ്പോൾ ഇതിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്, ബയോളജിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ആ ഒരു മാതൃകയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആരോഗ്യം, എന്താണ് ആരോഗ്യം? ആരോഗ്യം എന്നതിന് ലോകാരോഗ്യ സംഘടന നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ്. ഓക്കെ, ഒരു വ്യക്തി ശരീര രൂപത്തിൽ മാത്രം ആരോഗ്യമായിരുന്നാൽ പോരാ, പിന്നെ എന്ത് വേണം? ആ വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ടാകണം, ആ വ്യക്തിക്ക് സാമൂഹികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകണം, സാമൂഹികമായിട്ടുള്ള പിന്തുണ വേണം. ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ ആ വ്യക്തി യാതൊരു കാരണവശാലും തിരസ്കരിക്കപ്പെടരുത്. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, സാമൂഹിക ആരോഗ്യം. ഓക്കെ, അതായത് സാമൂഹികപരമായിട്ടുള്ള ആരോഗ്യം കൂടി ശരിയാവും, ആ സംവിധാനങ്ങളെയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ മാനസികമായ ആരോഗ്യം വളരെ പ്രധാനമാണ്, ശാരീരികമായ ആരോഗ്യം വളരെ പ്രധാനമാണ്, സാമൂഹികമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനമാണ്. ഓക്കെ, ഇനി ഓരോ രോഗങ്ങളെയും അതിൻ്റെ തോതനുസരിച്ച്, വ്യാപനത്തിൻ്റെ തോതനുസരിച്ച് പല രീതിയിലായി തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രോഗമാണ്, ഇതിനെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ നമുക്ക് സംശയങ്ങൾ വരും. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് എപ്പിഡമിക്? ഓക്കെ, എന്താണ് എപ്പിഡമിക്? ഓക്കെ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡമിക്. വീണ്ടും ആവർത്തിക്കുന്നു, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡമിക്. ഇനി എപ്പിഡമിക്കിൻ്റെ ഉദാഹരണമാണ് യെല്ലോ ഫീവർ, സ്മോൾ പോക്സ്, മീസെൽസ്, പോളിയോ. ഓക്കെ, അപ്പോൾ യെല്ലോ ഫീവർ, സ്മോൾ പോക്സ്, മീസെൽസ്, പോളിയോ എന്നിവ ഉദാഹരണമാണ്. അപ്പോൾ എപ്പിഡമിക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തതാണ് എൻഡമിക്. ഓക്കെ, അടുത്ത കാറ്റഗറിയാണ് എൻഡമിക്. ഓക്കെ, സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എൻഡമിക്. ഓക്കെ, അപ്പോൾ സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എൻഡമിക്. എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? മലേറിയ, HIV, സിഫലിസ്. ഓക്കെ, മലേറിയ, HIV, സിഫലിസ് എന്നിവ എൻഡമിക്കിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആ രണ്ട് ക്രൈറ്റീരിയം, രണ്ട് കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് പാൻഡമിക്. ഓക്കെ, അടുത്തത് പാൻഡമിക്. ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പാൻഡമിക്. ഇപ്പോൾ ക്ലിയർ ആയോ? ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പാൻഡമിക്. ഇപ്പോൾ ഒരു പാൻഡമിക് വരുത്തി വെച്ച ക്ഷീണം നമ്മൾ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രോഗം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പാൻഡമിക് എന്ന പേരും കടന്നു വരും. ഓക്കെ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാൻഡമിക് ഉദാഹരണമാണ് സ്വൈൻ ഫ്ലൂ പാൻഡമിക്, സ്പാനിഷ് ഫ്ലൂ പാൻഡമിക്, COVID-19 പാൻഡമിക്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, COVID-19 ഏത് ക്രൈറ്റീരിയയിൽ പെടുന്ന, ഏത് കാറ്റഗറിയിൽ പെടുന്ന രോഗമാണ്? ഉത്തരമാണ് പാൻഡമിക്. ഓക്കെ, അപ്പോൾ COVID-19 ഏത് കാറ്റഗറിയിൽ പെടുന്ന രോഗമാണ്? ആ പാൻഡമിക്കാണ്. എന്താണ് പാൻഡമിക് എന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, ലോകരാജ്യങ്ങൾ വിമാന സഞ്ചാരം അവസാനിപ്പിച്ചു, എയർപോർട്ടുകൾ അടച്ചു. നമ്മുടെ ഒരു വില്ലേജിൽ നിന്നും അടുത്ത വില്ലേജിലേക്ക് പോകുന്നതിന്
ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിന് പോലും വിലക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക, അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ COVID-19 പാൻഡമിക്കിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇനിയും കുറച്ച് കാറ്റഗറീസാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ. ഓക്കെ, അപ്പോൾ കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ. ഓക്കെ, ഇനി ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നോസോകോമിയൽ രോഗങ്ങൾ. ഓക്കെ, ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നോസോകോമിയൽ രോഗങ്ങൾ. അതായത് ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്ക്, കൂട്ടിരിപ്പുകാർക്ക്, ഇവർക്കെല്ലാം എന്ത് ചെയ്യാറുണ്ട്, ആശുപത്രിയിൽ നിന്ന് രോഗങ്ങൾ ചിലപ്പോൾ പടർന്നു പിടിക്കാറുണ്ട്. അപ്പൊ ആ രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നോസോകോമിയൽ രോഗങ്ങൾ. അപ്പോൾ ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നോസോകോമിയൽ രോഗങ്ങൾ. ഓക്കെ, അടുത്തത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്ന്. ഓക്കെ, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സൂണോസിസ്. ഓക്കെ, അപ്പോൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സൂണോസിസ്. അപ്പൊ നമ്മൾ മൃഗങ്ങളെ കാണാൻ സൂവിൽ പോവും, അപ്പൊ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സൂണോസിസ്. ഓക്കെ, അടുത്തത് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്. ഓക്കെ, എപ്പിസൂട്ടിക്. ഓക്കെ, അപ്പോൾ മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എപ്പിസൂട്ടിക്. ഓക്കെ, ഇനി തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്. ഓക്കെ, തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ജീവിതശൈലി രോഗങ്ങൾ. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ? ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതശൈലിയിലൂടെ രൂപപ്പെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ജീവിതശൈലി രോഗങ്ങൾ. അതിന് ഉദാഹരണങ്ങളാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ. അപ്പോൾ BSc പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ SSCRT പാഠപുസ്തകങ്ങൾ കൂടി മാതൃകയാക്കി പഠിക്കണം. SSCRTയുടെ പാഠപുസ്തകങ്ങൾ കൂടി മാതൃകയാക്കി പഠിക്കണം. ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 10-ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4-ാമത്തെ പാഠം, 10-ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4-ാമത്തെ പാഠമാണ് അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പം ഇതിൽ നിന്നുമാണ് BSc ഇപ്പോൾ സ്ഥിരമായി ചോദിക്കുന്നത്. സിലബസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് വായിച്ച് ഇതിൽ നിന്നുമുള്ള പോയിന്റുകളാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ആശയക്കുഴപ്പമുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ കാണും, പുതിയതായിട്ടൊക്കെ PSC പരീക്ഷ എഴുതുന്നവർ. നിങ്ങൾക്കൊരു മാതൃകയാണിത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, SCRTയുടെ പാഠപുസ്തകങ്ങൾ കൂടി നിങ്ങൾ പഠനത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനകത്ത് പ്രത്യേകമായിട്ട് അത് തയ്യാറാക്കുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനകത്ത് ഞങ്ങളത് പ്രത്യേകമായി തയ്യാറാക്കുന്നുണ്ട്. SCRTയുടെ പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്ത് നോട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ക്ലാസ്സായിട്ട് തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ എന്നാലും നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരാൾ കാണുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെയൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം, ഓർത്ത് വെച്ചിരിക്കുക, SCRTയുടെ പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലരും അങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, SCRT പാഠപുസ്തകം അനുസരിച്ച് പഠിക്കുക. അപ്പോൾ 10-ാം ക്ലാസ്സിലെ ബയോളജി 4-ാമത്തെ പാഠമാണ് അകറ്റി നിർത്താൻ രോഗങ്ങൾ. ഇത് നിങ്ങൾ കൃത്യമായി ആ പാഠപുസ്തകത്തിൻ്റെ ആ പേജ് റെഫർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ പോയിന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാഠത്തിൽ ബേസ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ഓക്കെ, രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ മൂലം രോഗങ്ങളുണ്ടാകാം, വൈറസ് മൂലം രോഗങ്ങളുണ്ടാവാം, ഫംഗസ് മൂലം രോഗങ്ങളുണ്ടാവാം, പ്രോട്ടോസോവയുടെ പ്രവർത്തന ഫലമായി രോഗങ്ങളുണ്ടാവാം. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ. ഓക്കെ, ഈ സൂക്ഷ്മജീവികളെല്ലാം വഴി എന്താവാം, മനുഷ്യർക്ക് പല പല രോഗങ്ങളുണ്ടാകാം. ഓക്കെ, നമ്മുടെ ആ പാഠഭാഗത്തിലെ നിങ്ങളുടെ സിലബസിനകത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സാംക്രമിക രോഗം. എന്താണ് സാംക്രമിക രോഗങ്ങൾ? സാംക്രമിക രോഗങ്ങൾ എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കോ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കോ ചുറ്റുപാടുകളിൽ നിന്ന് ചുറ്റുപാടിലേക്കോ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, സാംക്രമിക രോഗങ്ങൾ. ഓക്കെ, അപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കോ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കോ ചുറ്റുപാടിൽ നിന്ന് ചുറ്റുപാടിലേക്കോ പകരുന്ന രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ. അത് ഓർത്തു വച്ചിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പാത്തോളജി. ഓക്കെ, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പാത്തോളജി. ഇനി രോഗങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് നോസോളജി. ഓക്കെ, രോഗങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് നോസോളജി. ഓക്കെ,
രോഗ കാരണത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എറ്റിയോളജി. ഓക്കെ, രോഗ കാരണത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എറ്റിയോളജി. ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി. ഓക്കെ, ഒരു രോഗം പ്രത്യക്ഷപ്പെടാനുള്ള കാരണങ്ങളെ കുറിച്ചുള്ള പഠനം എപ്പിഡെമിയോളജി. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മാതൃകയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസിന് ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 85 90 20 23 23 ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ LDCയുമായി ബന്ധപ്പെട്ട കോഴ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമുക്ക് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മുടെ LDC 2024 സിലബസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സസ്. ഓക്കെ, എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ, അതായത് പ്രഗത്ഭരായ അധ്യാപകരുടെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അടുത്തത് വീക്കിലി എക്സാംസ്, എല്ലാ ആഴ്ചയിലും എക്സാംസ് ഉണ്ട്. എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ ലഭിക്കും. ഓക്കെ, അധ്യാപകർ ലൈവായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ്. ഓക്കെ, ഇനി സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ്, നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും, ആ മെന്ററിന്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനം. ഓക്കെ, ഇനി PDF നോട്ട്, എല്ലാ നോട്ടുകളും PDF ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും, നിങ്ങൾക്കത് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസ്, നിങ്ങൾക്ക് ആ ലഭിച്ചിരിക്കുന്ന വീഡിയോ ക്ലാസ്സുകളുടെ റിവിഷൻസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം റിവിഷൻസിലൂടെ നിങ്ങൾക്ക് ആ കൂടുതൽ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, ആ നിങ്ങളുടെ സംശയങ്ങളൊക്കെ പരിഹരിച്ച് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അപ്പോൾ എല്ലാ വിഷയങ്ങളും റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല പരീക്ഷകൾ അവൈലബിൾ ആണ്, മോഡൽ എക്സാംസ്. അപ്പോൾ മോഡൽ എക്സാംസ് ചെയ്ത് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പരീക്ഷ ഹാളിൽ പോയിരുന്ന് വേഗത്തിൽ എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പരീക്ഷ, നമ്മളെല്ലാവരും പഠിച്ചിട്ടായിരിക്കും പോകുന്നത്, പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ലഭിക്കും, സമയം തികയാതെ വരും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും പരീക്ഷകൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും മോഡൽ എക്സാംസ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യുക, മികച്ച രീതിയിൽ പഠിക്കുക, നിങ്ങളുടെ ജില്ലയിൽ തന്നെ ടോപ്പ് റാങ്ക് വാങ്ങി സർക്കാർ സർവീസിൽ പ്രവേശിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. 2024 LDC നിങ്ങൾക്കുള്ളതാണ്.